മലയാളികളായ നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കണക്ക് കൂട്ടുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യണമെന്നാണ്. 2-3 വർഷം മുമ്പാണ് യു കെയിൽ ധാരാളം ഷോർട്ടേജ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നേഴ്സിൻ്റെ വേക്കൻസികൾ കൂടി അവരെ ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു രാജ്യത്തായാലും അവരുടെ മാർക്കറ്റിൽ അവർക്ക് ആവശ്യത്തിന് എംപ്ലോയീസിനെ ലഭിക്കാതെ വരുമ്പോഴാണ് അവർ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നത്. കാരണം അവരുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരാളിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ രാജ്യത്ത് നിന്ന് ഒരാളിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതേസമയം ഇവിടെ ഒരു 10 വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 8 ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കണം, അവർക്ക് ആൾക്കാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും അവർ റിക്രൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴും യു കെയും ഓസ്ട്രേലിയയും കാനഡയും എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറേ കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിച്ചു പോകുക എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു നേഴ്സായിട്ടൊക്കെ ജോലി ലഭിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ ഒരു IELTS OET പാസ്സാകാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഈ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് യു കെയിൽ സീനിയർ കെയറിൻ്റെ വേക്കൻസികൾ വന്നു തുടങ്ങി, ധാരാളം ആൾക്കാർ ഇവിടെ എത്തി തുടങ്ങിയത്. ആ ഒരു സമയത്തും കുറേ ആൾക്കാർ ഫോക്കസ് ചെയ്തത് ഓസ്ട്രേലിയയിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ്. ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും കെയറർ വിസകൾ വരുമോ എന്ന് നമ്മൾ നോക്കിയിരുന്നപ്പോഴാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴ് ഓസ്ട്രേലിയയിലേക്ക് കെയറേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു വാർത്തകൾ പുറത്തുവിടുന്നത്. എന്തായാലും ഫൈനലി ഓസ്ട്രേലിയയും ഇപ്പോഴ് കെയറേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. TSS അഥവാ ടെമ്പററി സ്കിൽഡ് ഷോർട്ടേജ് സബ് ക്ലാസ് 482 എന്നറിയപ്പെടുന്ന ഈ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് പാസ്സാകേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഏത് ഏജൻസികളാണ്, ഏത് വെബ്സൈറ്റിൽ കൂടിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നേഴ്സിംഗ് സപ്പോർട്ട് വർക്കർ, പേഴ്സണൽ കെയർ അസിസ്റ്റൻറ്റ്, ഏജ്ഡ് കെയർ അല്ലെങ്കിൽ ഡിസേബിൾഡ് കെയർ, ഈ 3 വിഭാഗങ്ങളിലേക്കാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോഴ് കെയറേഴ്സിൻ്റെ ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. വളരെ നാളുകളായിട്ട് നമ്മളുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാത്തിരുന്ന ഒരു സുവർണ അവസരമാണ്. നിങ്ങളെപ്പോലൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് നല്ല ഒരു ജോലി നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോഴ് നൽകിയിരിക്കുന്നത്. ടെമ്പററി സ്കിൽ ഷോർട്ടേജ് TSS എന്നറിയപ്പെടുന്ന ഈ ഒരു സബ് ക്ലാസ് 482 ഈ ഒരു വിസ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു BSc നേഴ്സോ അല്ലെങ്കിൽ ഒരു ജനറൽ നേഴ്സോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കെയർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബേസിക്കലി ഒരു നേഴ്സ് അല്ല, നിങ്ങൾക്ക് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ അല്ല. പക്ഷേ നിങ്ങൾ വേറൊരു ഇതുപോലെയുള്ളൊരു ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ഒരു കെയറർ ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഒരു ജോബിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ 3rd ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് 3 അതായത് AQF 3 പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഈ ഒരു AQF 3 നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനിൽ കൂടിയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു കെയറർ വിസയിൽ വരാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ബേസിക്കലി ഇപ്പോൾ ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ IELTS പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നേഴ്സായിട്ട് ഏതൊരു രാജ്യത്തേക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങൾ IELTSസോ അല്ലെങ്കിൽ OET പാസ്സാകാത്ത ഒരാളിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ ഈ ഒരു കെയറർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു കെയറർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTSന് മിനിമം 5 സ്കോറ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും 5ഉം റീഡിങ്ങിനും റൈറ്റിങ്ങിനും 4.5 മാർക്കുമാണ് അവർ പറയുന്നത്. ഓവറോൾ നിങ്ങൾക്ക് 5 ആയിരിക്കണം നിങ്ങളുടെ IELTSൻ്റെ സ്കോറ്. OET കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. OET പാസ്സായി കഴിഞ്ഞാൽ
അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്തായിരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും ഒരു ജോലി നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ പോയി നമ്മളവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്നത് PR ആണ്, പെർമനൻറ്റ് റെസിഡൻസ്. അതിനുശേഷം നമുക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും. അതിനുശേഷം നമുക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയർ നോമിനേഷൻ സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വിസ തരുന്ന എംപ്ലോയറിൻ്റെ അണ്ടറിൽ നിങ്ങൾ 2 വർഷം നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്കീമിൽ നിങ്ങൾക്ക് പെർമനൻ്റ് റെസിഡൻസി ലഭിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വിസയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾ ഫാമിലിയെ കൊണ്ടുപോവാം, നിങ്ങൾക്ക് അവിടെ ഫാമിലിയായിട്ട് ജീവിക്കാം. പക്ഷേ ഓസ്ട്രേലിയയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിത്തൗട്ട് PR ലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ പല സ്റ്റേറ്റുകളിലും നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പലയിടത്തും നിങ്ങൾക്ക് ഫീസ് നൽകേണ്ടതായിട്ട് വരുമെന്നുള്ളൊരു കാര്യമുണ്ട്. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ UK പോലെയുള്ള ഒരു രാജ്യത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ മുതൽ തന്നെ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് ഒരു പൈസ പോലും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. ഓസ്ട്രേലിയയിൽ ഈ ഒരു കെയറർ വിസയ്ക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഏജൻറ്റിൻ്റെ പുറകെ പോകേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾ സീക്ക്, ഇൻഡീഡ്, ജോറ, ഇതുപോലൊക്കെയുള്ള 2-3 വെബ്സൈറ്റുകളുണ്ട്. ഈ 3 വെബ്സൈറ്റുകൾ കൂടിയാണ് ഓസ്ട്രേലിയയിലെ എല്ലാ തൊഴിലവസരങ്ങളും പുറത്തു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു CV ഒരു കവറിംഗ് ലെറ്ററും ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 വെബ്സൈറ്റുകൾ ത്രൂവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഏജൻറ്റിൻ്റെ ത്രൂവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതൊരു രാജ്യത്തായാലും കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെ പിടിക്കപ്പെടും. അത് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്ത് നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇനിയും നിൽക്കരുത്. UKയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോകാതെ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളൊരു ജോബ് കരസ്ഥമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓസ്ട്രേലിയയിലെ ഈ ഒരു കെയറർ വിസയ്ക്ക് വേണ്ടി അവർ നൽകുന്ന സാലറി എന്ന് പറയുന്നത് $51,222 ആണ് പെർ ആനം അവർ നൽകുന്നത്. അത് ബേസിക് സാലറി മാത്രമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം UKയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡും നൈറ്റ്സും ഒക്കെ ചെയ്യുന്നതിന് എക്സ്ട്രാ അലവൻസ് ഉണ്ട് എന്നറിയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ under 45 ആയിരിക്കണം നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്. 45 വയസ്സിന് താഴെയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് PR ലഭിക്കത്തുള്ളൂ. അതല്ല നിങ്ങൾക്ക് PR വേണ്ട, നിങ്ങൾക്ക് ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജ് റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. നിങ്ങളിപ്പോൾ ബേസിക്കലി ഒരു BSc നേഴ്സോ അല്ലെങ്കിൽ ജനറൽ നേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS 5 സ്കോർ ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു കെയറർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിരിക്കും. കാരണം അവരും ബേസിക്കായിട്ട് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ മെയിൻലി നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം UKയിലേക്ക് ഒരു നേഴ്സായിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു നേഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിൽ NMC എന്ന് പറയുന്ന ആ കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആൻമായ്ക്ക് ഓസ്ട്രേലിയൻ നേഴ്സസ് ആൻഡ് മിഡ്വൈഫറി അക്രഡിയേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൽ അസസ്മെൻറ്റ് അപ്രൂവൽ നിങ്ങൾ നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ ലഭിക്കത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു കെയറർ വിസയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയ്ക്ക് നിങ്ങൾക്കൊരു വിസ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈയൊരു വിസയ്ക്ക് വേണ്ട ചിലവുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസ് മറ്റവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നല്ല എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങളുടെ ലക്കിന് ചിലപ്പോൾ അവരിതൊക്കെ തരാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതൊന്നും അവർ കറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം വിദേശ രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിലും UKയിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പലയിടത്തു നിന്നും തെളിഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒന്നുകൂടി ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഫേക്കായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റുകളും സബ്മിറ്റ് ചെയ്യരുത്. കാരണം UKയിൽ ഇപ്പോഴും ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വേറെ ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിലും നിങ്ങളുടെ ഫേക്കായിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. നമ്മുടെ രാജ്യം പോലൊക്കെയല്ല, ഇതുപോലൊക്കെയുള്ള ഫേക്ക് ഡോക്യുമെൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രാജ്യത്ത് തുടരാനായിട്ട് സാധിക്കത്തില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. എന്തായാലും എല്ലാവർക്കും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് ഈ ഒരു ഓസ്ട്രേലിയ കൂടി കെയർ വിസകൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.